हेलो सॉरी जीवन, यह ചെയ്തത് തെറ്റാന്ന് എനിക്കറിയാം. എല്ലാം ഞാൻ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാ. പക്ഷെ അതൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹലോ ഹലോ ജീവൻ, എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്. എന്തു ടച്ചപ്പറ ജീവനെ എനിക്കൊന്ന് കാണണം. ഞാൻ തന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ സ്നേഹ, അപ്പൊ പറ്റില്ലല്ലോ. ഇനിയിപ്പോ വേണ്ട. ജീവൻ പ്ലീസ്. വേണ്ട സ്നേഹ, താൻ പറ്റുമെങ്കിലേ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക്. താനൊരു ഫോട്ടോ അയച്ചില്ലേ ജാനകി അവളെ? ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം പ്ലീസ്. കഷ്ടകാലം പിടിച്ച നേരത്താണാവോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. പക്ഷെ ഇതൊക്കെ ഇത്ര വലിയ സീരിയസ് ഇഷ്യൂ ആയി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ജീവൻ. അത് പിന്നെ അങ്ങനെ തന്നെയാ, ആത്മാർത്ഥത കാണിക്കുന്നവരെ തേച്ചിട്ട് പോവാന്നുള്ളതാണല്ലോ ഇപ്പത്തെ ട്രെൻഡ്. സാരില്ല ജീവൻ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തെറ്റന്റെന്നെയാ, എല്ലാരും മുന്നില് ഞാനൊരു വിട്ടിയായി. ഏ, നേരിട്ട് കാണാത്ത ഒരാളെ. ജീവൻ, ജീവൻ എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ദേഷ്യം എനിക്കിപ്പ എന്താ നിന്നോട് തോന്നണെന്ന് എനിക്കറിയില്ല. അതിപ്പോ ദേഷ്യാണോ വെറുപ്പാണോ? ഇങ്ങനൊക്കെ വിശ്വസിച്ച ഒരാള് ചതിക്കെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വേണ്ട സ്നേഹ, ഇനിതൊന്നും ശരിയാവില്ല. അതെന്താ ജീവൻ ശരിയാവില്ല? അതന്നെ, താൻ പറ്റുമെങ്കിലേ ആ കുട്ടി ഉണ്ടല്ലോ ജാനകി, അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നോക്ക്. നമുക്ക് ഒരുമിച്ച് പോവാം. കനവുകളിതു വഴി വിതറിയ പ്രണയമേ പാടാനോർക്ക് കാലം തീർന്നു, പാടാതെങ്ങോ വീണു ഞാൻ കാതരേ കാണുവാൻ, ഒടുവിനി ആശയരിയുമേ ആശ പടരുമേ.